ഈ കേർലി ഇങ്ങനെ നോക്കിക്കാണുന്ന ഒരു ചിത്രമാണ് എന്നാലും എൻ്റെ അളിയ. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമയാണിത്. വണ്ണിന് ശേഷം തിയേറ്ററിൽ വരുന്ന ഒരു സിനിമയാണ് എന്നാലും എൻ്റെ അളിയ. നേരത്തെ എൻ ചേച്ചി പറഞ്ഞ പോലെ വളരെ ചെറിയ ഒരു സിനിമയെ മാജിക് ഫ്രെയിംസിൻ്റെ കൈകളിലെത്തിയപ്പോൾ അത് ഒരു വലിയ സിനിമയായിട്ട് ഒരു വലിയ ക്യാൻവാസിലേക്ക് അത് എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശ്രീ മിസ്റ്റർ ജീഫൻ അതിനൊരു പ്രത്യേക നന്ദി പറഞ്ഞേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വളരെ വളരെ എൻജോയ് ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടി പൂർത്തിയാക്കിയ ഒരു സിനിമയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. സിദ്ദിഖിയുടെയും സുരാജേൻ്റെയും കൂടെയൊക്കെ ഉള്ള വർക്ക് എക്സ്പീരിയൻസ്, ചേച്ചിയുടെ കൂടെയുള്ള വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് കുറച്ച് നേരം സംസാരിച്ചാൽ തീരുന്നതല്ല. ഓരോ സീൻ എടുക്കുമ്പോഴും നമ്മളെല്ലാവരും അത്ര എൻജോയ് ചെയ്താണ് ചെയ്തത്. എന്നിട്ടും ഫസ്റ്റ് പ്രിവ്യൂ കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കരമായി എന്താവും സിനിമയുടെ ഔട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായ സന്തോഷം തോന്നി. അഭിനയിക്കുമ്പോഴും എൻജോയ് ചെയ്താണ് ചെയ്തത്. അത് അതിൻ്റെ പ്രിവ്യൂ കണ്ടപ്പോഴാണ് സത്യത്തിൽ ഭയങ്കര മനസ്സ് നിറഞ്ഞ് ആണ് പ്രിവ്യൂ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു സന്തോഷം എന്തായാലും കാണുന്ന എല്ലാവർക്കും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. കുറേ നാളായി നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ജോണർ തന്നെയാണ് ഒരു ഫൺ എൻ്റർടൈനർ എന്ന് പറയുന്നത്. അപ്പം തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് മൊത്തം ഒരു ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി കാണാൻ പറ്റുന്ന ഒരു സിനിമയെ